Hi friends, ellarkkum pudhiya videoyilekku swagatham. MG University degree admission 2022 mayi bendhappetta first supplementary allotment publish cheyittund. Student login vazhi ningalude application numberum passwordum enter cheythu login cheythathinu shesham ningalku allotment check cheyyavunnathaanu. First time allotment lebhikkunnavaraanengil pudhiyathayitte allotment lebhikkunnavaraanengil university fee payment cheyyuka. General വിഭാഗത്തിന് 1203 രൂപയും SCST വിഭാഗത്തിന് 50 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവരും കിട്ടിയ അലോട്ട്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും 30/9/2022 4 മണിക്ക് മുൻപേ ആയിട്ട് നിങ്ങൾ ഏത് കോളേജാണോ ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയി എല്ലാ ഫീസുകളും അടച്ച് എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ കൊണ്ടുപോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചവരെ മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും ഒറിജിനൽ ആയിട്ട് പോയി നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പം അത് നിങ്ങൾ കോളേജിൽ പോകുന്നതിന് മുൻപായിട്ടോ ഒന്ന് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എല്ലാം എടുത്ത് കഴിയുമ്പോൾ കോളേജിൽ നിന്ന് ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഇനി നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഇത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുത്തിട്ട് ടെമ്പററി എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ അവിടെ കൺഫേം ചെയ്യേണ്ടതാണ്. ഓക്കെ, കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ കൺഫർമേഷൻ സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഒന്നാം ഓപ്ഷൻ അലോട്ട്മെന്റ് ലഭിച്ചവരൊഴികെയുള്ളവർക്കെല്ലാം തന്നെ താൽക്കാലികമായിട്ട് അതായത് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് 3/10/2022 വൈകുന്നേരം 4 മണിക്ക് മുൻപേ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി തേർഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് മുൻപേ ലഭിച്ച ആ ഒരു കോളേജ് ക്യാൻസൽ ആയി പോകുന്നതാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പെർമനന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ഓൾറെഡി ഫീസ് എല്ലാം അടച്ചതാണ്. അപ്പോൾ ആ ഒരു ഫീ റെസിപ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു കോളേജിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതിയാവും. നിങ്ങൾ വീണ്ടും പുതിയതായിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്കും അതുപോലെ ഇതുവരെ ഒരു അലോട്ട്മെന്റും ലഭിക്കാത്തവർക്കും നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യാനോ വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. 6/10/2022 വരെയാണ് ആ ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴുള്ള അപ്ഡേറ്റ് പ്രകാരം സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് 12/10/2022 പ്രസിദ്ധീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അതിന് മുൻപേ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. എല്ലാവരും അവരവരുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.